നമസ്കാരം. മോക്ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 76th ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. 76th ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. ചരിത്രം ഓപ്ഷൻ ഡി, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. 76th ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്തത് എഡ്വേർഡ് ബർഗറാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്തത് എഡ്വേർഡ് ബർഗറാണ്. ഈ വർഷത്തെ ബാഫ്റ്റയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതും എഡ്വേർഡ് ബർഗറാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്ത എഡ്വേർഡ് ബർഗറാണ് ഈ വർഷത്തെ ബാഫ്റ്റയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതും. മികച്ച നടനുള്ള ബാഫ്റ്റ പുരസ്കാരം ഓസ്റ്റിൻ ബട്ട്ലർ സ്വന്തമാക്കി. മികച്ച നടനുള്ള ബാഫ്റ്റ പുരസ്കാരം ഓസ്റ്റിൻ ബട്ട്ലർ. കേറ്റ് ബ്ലാൻഷെറ്റിനാണ് മികച്ച നടിക്കുള്ള ബാഫ്റ്റ പുരസ്കാരം. മികച്ച നടിക്കുള്ള ബാഫ്റ്റ പുരസ്കാരം കേറ്റ് ബ്ലാൻഷെറ്റ്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ പ്രമേയമാക്കിയ നവൽനിയാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ബാഫ്റ്റ പുരസ്കാരം നേടിയത്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ പ്രമേയമാക്കിയ നവൽനിയാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ബാഫ്റ്റ പുരസ്കാരം നേടിയത്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൻ്റെ ചുരുക്കപ്പേരാണ് ബാഫ്റ്റ. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൻ്റെ ചുരുക്കപ്പേരാണ് ബാഫ്റ്റ. കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ നേരിടാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ നേരിടാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. ശരിയുത്തരം ഓപ്ഷൻ എ, മിഷൻ ലൈഫ്. കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ നേരിടാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് മിഷൻ ലൈഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ചേർന്നാണ് മിഷൻ ലൈഫിന് തുടക്കം കുറിച്ചത്. ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗത്തിന് തയ്യാറാകുക, പുനരാവർത്തിക്കുക എന്നീ മൂന്ന് തത്വങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് മിഷൻ ലൈഫിൻ്റെ ലക്ഷ്യം. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്ന ഗുട്ടറസ് UNൻ്റെ 9th സെക്രട്ടറി ജനറലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ നേരിടാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് മിഷൻ ലൈഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ചേർന്നാണ് മിഷൻ ലൈഫിന് തുടക്കം കുറിച്ചത്. ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗത്തിന് തയ്യാറാകുക, പുനരാവർത്തിക്കുക എന്നീ മൂന്ന് തത്വങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് മിഷൻ ലൈഫിൻ്റെ ലക്ഷ്യം. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്ന ഗുട്ടറസ് UNൻ്റെ 9th സെക്രട്ടറി ജനറലാണ്. UK ആസ്ഥാനമായുള്ള വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന ISRO വിക്ഷേപണ റോക്കറ്റ്. UK ആസ്ഥാനമായുള്ള വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന ISRO വിക്ഷേപണ റോക്കറ്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി, LVM3. UK ആസ്ഥാനമായുള്ള വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന ISRO വിക്ഷേപണ റോക്കറ്റാണ് LVM3. ബാഹുബലി, ഫാറ്റ് ബോയ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ റോക്കറ്റാണ് LVM3 അഥവാ GSLV Mark 3. ബാഹുബലി, ഫാറ്റ് ബോയ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ റോക്കറ്റാണ് LVM3 അഥവാ GSLV Mark 3. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നു പേരു മാറ്റിയ GSLV റോക്കറ്റ് ഉപയോഗിച്ച് ISRO നടത്തുന്ന ആദ്യ വാണിജ്യ വിക്ഷേപമാണിത്. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നു പേരു മാറ്റിയ GSLV റോക്കറ്റ് ഉപയോഗിച്ച് ISRO നടത്തുന്ന ആദ്യ വാണിജ്യ വിക്ഷേപമാണിത്. ഇസ്രോയുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റാണ് LVM3. ഇസ്രോയുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് കൂടിയാണ് LVM3. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് SSLVD2 വിക്ഷേപിച്ചത് 2023 February 10 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് SSLVD2 വിക്ഷേപിച്ചത് 2023 February 10 ഭൂമിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളുടെ പാത വ്യതിചലിപ്പിച്ച് അവയെ വഴിതിരിച്ചുവിടുന്ന നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. ഭൂമിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളുടെ പാത വ്യതിചലിപ്പിച്ച് അവയെ വഴിതിരിച്ചുവിടുന്ന നാസയുടെ ദൗത്യമാണ് ഡാർട്ട്.
2022-23 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ. 2022-23 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. 2022 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ മുംബൈയാണ്. അജിൻക്യ രഹാനയുടെ നേതൃത്വത്തിലാണ് മുംബൈ കിരീടം സ്വന്തമാക്കിയത്. അജിൻക്യ രഹാനയുടെ നേതൃത്വത്തിലാണ് മുംബൈ കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ തോൽപ്പിച്ചാണ് മുംബൈ ജേതാക്കളായത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ആദ്യമായി നേടിയത് തമിഴ്നാടാണ്. 2006 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ആരംഭിച്ചത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ ടീം തമിഴ്നാടാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ ടീം തമിഴ്നാടാണ്. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ശരി ഉത്തരം ഓപ്ഷൻ എ വയനാട്. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യ രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യ രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്നു പേരിട്ടിരിക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്നു പേരിട്ടിരിക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. വയനാട് തുരങ്കപാത നിർമ്മിക്കാൻ സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ. വയനാട് തുരങ്കപാത നിർമ്മിക്കാൻ സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ. എന്നൂര് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. എന്നൂര് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് വയനാട്. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സിറ്റിംഗ് നടത്തിയ സംസ്ഥാനം. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സിറ്റിംഗ് നടത്തിയ സംസ്ഥാനം. ശരി ഉത്തരം ഓപ്ഷൻ സി കേരളം. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സിറ്റിംഗ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. 2021 കേരള നിയമസഭ നടത്തിയ സിറ്റിംഗുകളുടെ എണ്ണം 61. 2021 കേരള നിയമസഭ നടത്തിയ സിറ്റിംഗുകളുടെ എണ്ണം 61. 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് കേരളം. 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് കേരളം. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ.എൻ ഷംസീറാണ്. കേരള നിയമസഭയുടെ 24 സ്പീക്കറാണ് തലശ്ശേരിയിൽ നിന്നുള്ള അംഗമായ എ.എൻ ഷംസീർ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ.എൻ ഷംസീറാണ്. കേരള നിയമസഭയുടെ 24 സ്പീക്കറാണ് തലശ്ശേരിയിൽ നിന്നുള്ള എ.എൻ ഷംസീർ. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായതെവിടെ? സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായതെവിടെ? ശരി ഉത്തരം ഓപ്ഷൻ എ വിദുര. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായതെവിടെ? വിദുര. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനാണ് ബാലാവകാശ ക്ലബ്ബ്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനാണ് ബാലാവകാശ ക്ലബ്ബ്. വിദുര സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേരറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ബാലാവകാശ ക്ലബ്ബ് രൂപീകരിച്ചത്. വിദുര സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ബാലാവകാശ ക്ലബ്ബ് രൂപീകരിച്ചത്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ.വി. മനോജ് കുമാറാണ്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ.വി. മനോജ് കുമാറാണ്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ
പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. വഴുതക്കാട് കാഴ്ച പരിമിതിയുള്ളവർക്കായി സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ നിർമ്മിച്ച മോഡൽ റോക്കറ്റാണ് സ്പർശം. വഴുതക്കാട് കാഴ്ച പരിമിതിയുള്ളവർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ നിർമ്മിച്ച മോഡൽ റോക്കറ്റാണ് സ്പർശം. 2022 ഡിസംബറിൽ നടത്തിയ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 2022 ഡിസംബറിൽ നടത്തിയ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ശരി ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. 2022 ഡിസംബറിൽ നടത്തിയ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. 2022 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 6 ആണ്. 2022 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 6 ആണ്. 2022 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഗുജറാത്താണ്. 2-ാം സ്ഥാനം ഗുജറാത്തിനാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുരുക്കപ്പേരാണ് FSSAI. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുരുക്കപ്പേരാണ് FSSAI. FSSAIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് കർഷകനായ ചെറുവയൽ രാമനാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് കർഷകനായ ചെറുവയൽ രാമനാണ്. 2022 കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകളുടെ ചാരം കൊണ്ട് നിർമ്മിച്ച സ്മാരകം അനാച്ഛാദനം ചെയ്തത് എവിടെ? 2022 കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകളുടെ ചാരം കൊണ്ട് നിർമ്മിച്ച സ്മാരകം അനാച്ഛാദനം ചെയ്തത് എവിടെ? ശരി ഉത്തരം ഓപ്ഷൻ ബി കാസിരംഗ നാഷണൽ പാർക്ക്. 2022 കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകളുടെ ചാരം കൊണ്ട് നിർമ്മിച്ച സ്മാരകം അനാച്ഛാദനം ചെയ്തത് കാസിരംഗ നാഷണൽ പാർക്കിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. കാസിരംഗ നാഷണൽ പാർക്കിലെ സവിശേഷ മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാസിരംഗ നാഷണൽ പാർക്കിലെ സവിശേഷ മൃഗം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ്. ദേഹിംഗ് പട്കായി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസമാണ്. ദേഹിംഗ് പട്കായി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും അസമിലാണ്.